Season 2അവർ നിങ്ങളെ അവഗണിക്കും, പിന്നെയും വളരുകയാണെങ്കിൽ അവർ നിങ്ങളെ കളിയാക്കും, പിന്നെയും വളരുകയാണെങ്കിൽ അവർ നിങ്ങളെ നേരിടും. അതാണ് വിജയം. മലയാള മിനി സ്ക്രീൻ കണ്ട ഏറ്റവും വലിയ വിജയവേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനയത്തിലെ നവചാരുതയാണ്. Ladies and gentlemen, please welcome the very talented Prayaga Martin. Arage arage nanu nanavirum arage iniyen nirigal oru nilalanin valiye arage arage oru malavillin kadire kanavin kulagil urugugayaan kattappanile Rithik Roshan oru palaye bomb kadha രാമലീല. ഓക്കെ, വലിയ കൈയടിയോടെ സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഈ മൂന്ന് വെറൈറ്റി റോൾ ഈ ബിഗിനിങ്ങിൽ തന്നെ കിട്ടിയതിനെ കുറിച്ച് പ്രയാഗയുടെ അഭിപ്രായം എന്താണ്? ഒരുപാട് ഭാഗ്യമുണ്ട് ജയദേശ് ചേട്ടാ. തീർച്ചയായിട്ടും ഇത്രയും നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ, സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ പഠിക്കാൻ പറ്റി. എവറി ഓപ്പർച്യൂണിറ്റി ഇസ് എ ലേണിംഗ് പ്രോസസ്. ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തൊരു വ്യക്തി കൂടി ആയിരിക്കണം ഇത്രയും മൂവീസ് ചെയ്യാൻ സാധിച്ചത്. ഭാഗ്യമുണ്ട്, കഴിവുണ്ട്. കന്നഡ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഗോകുൽ സുരേഷ് ഗോപിയോടൊപ്പം ഉൽറ്റ എന്ന ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ഭാഗ്യം മാത്രം പോരാ, കഴിവുണ്ട്. ജഗദീഷ് പറയാത്തൊരു പടം കൂടി ഉണ്ട്, ഫുക്രി അല്ലേ? ആ ഫുക്രിയിലും അതും വെറൈറ്റി വേഷമാണ്. ഞാനും എനിക്ക് ഇവിടെ വെച്ചിട്ട് പ്രയാഗ കണ്ടിട്ട് മനസ്സിലായില്ല. പ്രയാഗ ഓരോ സിനിമയിലും ഓരോ മുഖങ്ങളുണ്ട്, പല മുഖങ്ങളാണ്. വ്യത്യാസം കൊണ്ടിട്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തത്. കുട്ടി പിശാച് എന്നൊരു ചിത്രത്തിലൂടെയാണ് ശരിക്കും പ്രയാഗയുടെ ഫസ്റ്റ് വരവ്. അത് കഴിഞ്ഞ് മലയാളത്തിലെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നാദൃശികയുടെ സംവിധാനത്തിൽ ചേർപ്പം. ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് പറഞ്ഞു, ഇനി മോൾ ഒരുപാട് സിനിമയിൽ വരും. എന്തായാലും പറഞ്ഞു, ചേച്ചി നാക്ക് പൊന്നാവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമ ഭയങ്കര ഹിറ്റായി. അതിനുശേഷം തുടരെ തുടരെ പിന്നെ അങ്ങോട്ട് എല്ലാ പടങ്ങളും ഹിറ്റായി. ഇപ്പം ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ ജയദേശ് ചേട്ടാ. അമ്മ ഷോയിലൊക്കെ ഞങ്ങൾ നമ്മൾ ഒന്നിച്ച് പോയപ്പം എന്റെ പൊന്ന് ഏറ്റവും വികൃതിയായി അതിൻ്റെ അകത്തെ. വികൃതിയും കുസൃതിയും കിളിക്കാൻ വെട്ടിയും ചിരിക്കുടുക്കി അങ്ങനെ എല്ലാ പേരുകൾക്കും വിശേഷം ഈ പ്രയാഗയ്ക്കാണ്. പക്ഷെ ചാനലിലും ഇന്റർവ്യൂ ഒക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര അങ്ങനെ ഇല്ല. ഞാൻ എത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചാലും ട്രോള് വന്നിരിക്കും. അല്ല, അത് സത്യമാണ്. കാരണം എന്താ പറയുക ജയശേടാ, സാധാരണ യൂട്യൂബിൽ കയറി നമ്മൾ പ്രയാഗ എന്ന് ടൈപ്പ് ചെയ്ത് ആദ്യം പ്രയാഗയുടെ ട്രോൾസ് ആണ് വരുന്നത്. കാരണം എന്ത് പ്രയാഗ ചെയ്താലും അത് ട്രോളന്മാരെ ഏറ്റെടുത്തിരിക്കും. എന്തോ ഒരു ഭാഗ്യം ഇങ്ങനെ പ്രയാഗം. സിനിമയിലുള്ളവരൊക്കെ ഒരു ഇതുപോലുള്ള ഇന്റർവ്യൂസിനും കാര്യമൊക്കെ പങ്കെടുക്കുമ്പോൾ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ച് കുഴപ്പം വരാത്ത വിധത്തിൽ ആണ് പറയുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോള് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ ട്രോള് ഭാഗ്യാണ്. ഞാൻ ഓരോ ദിവസവും എന്നെ കുറിച്ചുള്ള ട്രോള് കാത്തിരിക്കും. രജനീകാന്ത്, ആ രജനീകാന്തിന്റെ ആ കപാലിയിലെ ട്രോള്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രോൾ എന്ന് പറഞ്ഞാൽ എന്റെ പാട്ട് കേട്ടിട്ട് രജനീകാന്ത് ജീവിതം മടുത്ത് ഇന്ത്യ വിട്ടു പോകുന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. அப்படி வந்து நிப்பானே அந்த மாதிரி கபாலின்னு நினைச்சேடா கபாலிடா.
அந்த கபாலி மிஸ் பண்ணாம பாக்குற ஒரே ஒரு ஷோ காமெடி ஸ்டார் சீசன் 2 நெருப்பிட. ഇവിടെ ഞങ്ങളുടെ ഒരു വെൽക്കം സോങ് ഉണ്ട്. അപ്പോ പ്രയാഗയെ കുറിച്ചുള്ള ഒരു പാട്ടായ കൊള്ളാം എന്ന് എനിക്കും റിമിക്കും തോന്നി. സൗന്ദര്യം വർണ്ണിക്കുന്ന ഒരു പാട്ട്. ഓ താങ്ക് യു സോ മച്ച്. റെഡി അല്ലേ? റെഡി. நிற்கும் வயசம்மா മനസ്സിലായില്ല. ഞാൻ കിഷ്. കിഷോ? കിഷ്, കിഷ് ചന്ദ്. കിഷ് ചന്ദ്? അതെ അതെ, നല്ല പേര് കിഷ് ചന്ദ്. ഞാൻ 400-ൽ പരം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് എൻ്റെ വിശ്വാസത്തിൽ. സിനിമകൾക്കോ? സിനിമകൾക്ക്. ഈ 400 കഥകൾ ഞാൻ പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിനിമകൾ ഇറങ്ങുന്ന മുമ്പ് തന്നെ അത് അടിച്ചു മാറ്റി പലരും പല രീതിയിൽ. ഇപ്പം ഒടിയൻ, ഞാൻ മടിയൻ നിറക്കിയ എൻ്റെ കഥയാണ് ഒടിയനാക്കി വന്നത്. എടുത്തോണ്ട് പോയതാണ്. പിന്നെ നമുക്ക് പിന്നെ അവരും മടിയൻ ഇട്ടില്ലല്ലോ. വേറെ എന്ന് വെച്ചാല് സിംഹം അജയൻ. സിംഹം അജയനാണ് പുലിമുരുകനായിട്ട് വന്നത്. അവിടെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുപയോഗിച്ചിരിക്കുന്നത് പുലിയാണല്ലോ, നമ്മള് സിംഹമാണെന്നല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന എന്തിനാ? ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓഫറാണ്. സാറ് ധൈര്യമായിട്ട് ഞാൻ പറയുന്ന സിനിമ എടുക്കുക, വിതരണം ചെയ്യുക 200 കോടി ക്ലബില്. അല്ല, ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു വിഷയമാണ്, എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണ്. ഇത് എവിടെയാണ് ക്ലബ്? ഈ ക്ലബ് എവിടെയാണ്? ഇത് അടിക്കുന്ന ക്ലബ്ബല്ല സാർ. 200 കോടി ക്ലബ് എന്ന് പറയുന്നത് എന്താ സംഭവം? അല്ല, എനിക്കറിയില്ല സംഭവം ഇതെന്താണ് സാർ. സത്യത്തിൽ ഞാൻ ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ക്ലബ് എന്നറിയില്ല. സാർ ഒരു കാര്യം, ഒരു 25 ലക്ഷം രൂപ ക്യാഷ് ഇങ്ങോട്ട് തന്നിരുന്നാൽ ഞാൻ കഥ ആരംഭിക്കാം. എടോ, തന്റെ കഥ എന്താണെന്ന് അറിയണ്ടേ? അറിഞ്ഞിട്ടല്ലേ ക്യാഷ് ഒക്കെ തീരുമാനിക്കുന്നത്. സാർ, നമ്മൾ കഥയിലോട്ട് വരുന്നല്ലേ ഉള്ളൂ, എടുത്ത് ചാടരുത്. ഞാൻ അതിനു മുമ്പ് എങ്ങനെ കാശ് തരും? ഞാൻ കഥ പറയട്ടെ. ഓക്കെ, കഥ ഓക്കെ ആണെങ്കിൽ എടുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ കഥയുടെ പേര് ഹർത്താൽ എന്നാണ്. ഹർത്താൽ? റിലീസിന്റെ അന്ന് ഹർത്താലായിരിക്കോ? അതറിയില്ല. നമ്മളെല്ലാം ദൈവത്തിന് മനസ്സിൽ. ഈ കഥ ആരെങ്കിലും മോഷ്ടിക്കാണ്ട് ബന്ധം പേരിടും. അതൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. അതാണ് സാർ ഇപ്പോഴത്തെ സമൂഹം, അതാണ്. അപ്പൊ ഈ കഥ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ നിന്നാണ്. ഇദ്ദേഹം എപ്പോഴും എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഹർത്താലുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കേരളത്തിൽ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അപ്പൊ ദുഷ്ടനാണ് ആള്? ദുഷ്ടനല്ല, ഹർത്താൽ ഓർഗനൈസ് ചെയ്യുന്ന ആള് ദുഷ്ടനല്ലേ? ദുഷ്ടനാണ്, യാതൊരു സംശയമില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് പൊതു മുതൽ എറിഞ്ഞ് നശിപ്പിച്ച് അങ്ങനെ ഒരു ദുഷ്ടന് മാത്രമേ ഹർത്താൽ ഇവിടെ ആഹ്വാനം ചെയ്യാൻ കഴിയൂ. പാവപ്പെട്ടവന്റെ കണ്ണീർ ആരെങ്കിലും കാണുന്നുണ്ടോ? കച്ചവടം ചെറിയൊരു തട്ടുകട, അവൻ 10 ദോശ വിറ്റിട്ടായിരിക്കും അന്നത്തെ ഉപജീവനം. അവന്റെ കട അടിച്ചു പൊട്ടിക്കുക, പിന്നെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഹർത്താൽ എന്ന് ആഹ്വാനം ചെയ്യുക, എല്ലാം അടിച്ചു പൊട്ടിക്കുക. എനിക്ക് ദേഷ്യം പറഞ്ഞാൽ ഹർത്താലിനെ കുറിച്ച് പറഞ്ഞിട്ട് നല്ലവരാണ് ഓർഗനൈസ് ചെയ്യണം. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് സാറേ. ആവിഷ്കാര സ്വാതന്ത്ര്യം? ഞാൻ ഇരുന്ന് പണയിലിരുന്ന് എഴുതുന്നത്, പറമ്പിൽ എഴുതുന്നത്. എനിക്ക് എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ സാർ ചോദ്യം ചെയ്യുന്നത്. രൂപം കണ്ടപ്പോഴേ, നിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ബസ്സിലെ പെമ്പിള്ളരെ ശല്യം ചെയ്യാൻ നീ മിടുക്കനായിരിക്കും. നിന്റെ രൂപം കണ്ടായിരിക്കും അറിയാം, നിന്റെ കണ്ണ് കണ്ടായിരിക്കും അറിയാം. എടാ, ഞാനൊരു അധ്യാപകനാണ്, ഇങ്ങോട്ട് നോക്ക്. ആ കറക്റ്റ്, നീ അതിന് വിദഗ്ധനാണ്. നീ കല്ലെറിയും. പൊതുമുതൽ നശിപ്പിക്കാൻ യവനമെല്ലാം ലോകത്താരും കാണില്ല. ആ പറയും, ബാക്കി പറയും. അപ്പൊ ഈ കഥയിലെ നായകൻ എന്ന് പറയുന്നത് സാറാണ്. സാറാണ് രാഷ്ട്രീയ നേതാവ്. നായകൻ എന്ന് പറയുന്നത് ആന്റി ഹീറോ ആണ് ഇതില് പ്രധാന കൈകാര്യം. ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ശ്രീമതി. ശ്രീമതി? ശ്രീമതി രമണി എന്ന് വെക്കാം. രമണി? രമണി. രമണി ടോമി. രമണി ടോമി ഇവരുടെ മകളാണ് ഈ കുട്ടി.
നല്ല നന്മയുള്ള ഹർത്താൽ വന്നാൽ പുറത്തിറങ്ങാത്ത ഒരു പാവപ്പെട്ട കുട്ടി. ഉള്ളിയുള്ള വീക്ക്നെസ് എന്ന ടിക്ടോക്ക് കളി, വാട്സപ്പിൽ നീണ്ട ചാറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അല്ലറച്ചിൽ. അവരുടെ ഒരു കുരുക്കിൽ വീഴുകയാണ്. അവരുടെ വീട്ടിലേക്ക് ഒരു യുവാവ് ഒരു ദിവസം കടന്നു വരികയാണ്. സാറാണ് ആ യുവാവ്. എന്നെ യുവാവാണെന്ന് ഇതുവരെ എന്റെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ്. താങ്ക് യു വെരി മച്ച്. സാർ ഈ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് കടന്നു വരികയാണ്. ഡ്രൈവറായിട്ട്, അന്ധനായ ഡ്രൈവർ. അന്ധനായ ഡ്രൈവർ എങ്ങനെ അന്ധൻ എങ്ങനെ കാർ ഓടിക്കാൻ പറ്റും? അതാണ് ട്വിസ്റ്റ്. അഭിനയമാണ് അന്ധൻ എന്നുള്ളത്. മനസ്സിലായില്ലേ? സസ്പെൻസ് ആണ്. അത് അവസാനേ പൊട്ടിക്കൂ. ശരി, അപ്പൊ അന്ധനാണെങ്കിൽ ഈ നേതാവിന്റെ അടുത്ത് വന്ന് ചോദിക്കാനാ ജോലി? സാറേ എനിക്ക് ഇങ്ങനെ വേണം, മറ്റേ ഇത് വെച്ചിട്ട് വന്ന്, സാറേ എനിക്കൊരു ജോലി വേണം, ഞാൻ ഡ്രൈവർ ജോലി നന്നായിട്ട് ചെയ്തോളാം പറഞ്ഞു. പുള്ളി അദ്ദേഹത്തിന് ജോലി തരികയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ അന്ധനായിട്ട് കാർ ഓടിക്കും. അതെ, അപ്പൊ ഓഡിയൻസ് അത്ഭുതപ്പെടും. അപ്പൊ വേറെ ആരുണ്ട്? ജനം ഞെട്ടോ സാറേ? തിയേറ്റർ പരിപൂർണ്ണം. അന്ധനായിട്ട് അഭിനയിക്കാനുള്ള കാരണം? കാരണം വെച്ചാൽ ഒരു വൈരാഗ്യമുണ്ട്. പണ്ട് സാറിന്റെ അച്ഛൻ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയപ്പം രാവിലെ 6 മണിയായി, 5:30 ഇദ്ദേഹം ഹർത്താൽ പ്രഖ്യാപിച്ചു. ചായ കുടിക്കാൻ പോയ ചായ ഗ്ലാസോടുകൂടി എല്ലാ പാർട്ടിക്കാരും കൂടെ വന്ന് സാറിന്റെ അച്ഛനെ അടിച്ചു കൊല്ലുകയാണ്. ആ വൈരാഗ്യം സാറിന്റെ മനസ്സിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളെ വളയ്ക്കുക, കല്യാണം കഴിക്കുക, അവളെ ഗർഭിണിയാക്കി കളയുക, ഇതാണ് സാറിന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രതികാരം. അതെ. പക്ഷെ സാർ ഈ വീട്ടിലേക്ക് കടന്നു വന്ന ഉടനെ, ഡ്രൈവറായിട്ട് കടന്നു വന്ന ഉടനെ, സത്യത്തിൽ സാർ ഈ കുട്ടിയെ പ്രേമിക്കുന്നെങ്കിലും എന്തോ ഇവർക്ക് സാറിനോട് ഒരു പ്രേമം തോന്നി. നാലാമത്തെ ട്വിസ്റ്റായ നായകന് നായികയോട് സ്നേഹം, നായികയുടെ അമ്മയ്ക്കും നായകനോട് സ്നേഹം. അതെ. പക്ഷേ സത്യം പറഞ്ഞാൽ സാറിന്റെ ഗർഭം പേർന്നത് ആരാ? വേലക്കാരിയാണ്. അതാണ് ട്വിസ്റ്റ്. അഞ്ചാമത്തെ ട്വിസ്റ്റാണ് കഥയില. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന്, ഞാൻ ഈ പടത്തിന് വേണ്ടി പണം മുടക്കാൻ പോകുന്നു, മുടക്കേ പറ്റൂ. പിന്നെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ്, എന്റെ മകള്, എന്റെ ഭാര്യ, എന്റെ വേലക്കാരി. ഇവിടെ ഒരുത്തം വന്നിട്ട് എന്റെ വേലക്കാരിയെ ഗർഭിണിയാക്കുക, ഭാര്യയെ വളക്കുക, മോളെ എന്നൊരു ചെറിയ ചേഞ്ച് വരുത്തും പറഞ്ഞാൽ ഗർഭിണിയാകുന്ന ഞാനാകാം. എന്നെ ആക്കിക്കോട്ടെ. സാറിന്റെ ഈ ക്രൂരത്തരം ഈ കുട്ടി അറിയുന്നില്ല. അപ്പൊ ഈ കുട്ടി അച്ഛന് എന്നും പാലിൽ ഉറക്കക്കുളി കലക്കി കൊടുക്കും. അയ്യോ. ഓക്കെ. എന്നിട്ട് ഈ കുട്ടി ഇറങ്ങി വരും സാറിന്റെ അടുത്തേക്ക്. പിന്നെ നിങ്ങൾ മാവിന്റെ ഇടയിൽ കൂടെയും തോട്ടിന്റെ ഇടയിൽ കൂടെയും കാട്ടിന്റെ ഇടയിൽ കൂടെയൊക്കെ ഊളിയിട്ട് നടക്കുന്ന രാത്രിയാണോ ഈ മാവിന്റെ? രാത്രി എന്നുള്ളത് നമുക്ക് പകലാക്കാം. കുഴപ്പമില്ല. എന്താണ് ഇപ്പൊ നായികയുടെ നായിക? നവരസ നായികയാണ്. ഭീപത്സം, പിന്നെ ശാന്തം, കരുണം, അത്ഭുതം, ഇതൊക്കെ ഈ കാമുകനോട് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുക്കുകയാണ് അന്ധനായിട്ടുള്ള കാമുകന്റെ അടുത്ത്. അതാണ് ട്വിസ്റ്റ്. നായകൻ അന്ധനല്ല. അപ്പൊ അന്ധനല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ഈ നവരസം കാണിക്കുന്നത്. നവരസം വരുമ്പോ ശബ്ദം വരുമല്ലോ, അത് കണ്ട് സാറ് മനസ്സിലാക്കും. ഓക്കെ, ശരി. അപ്പൊ നവരസം. കൊണ്ടോരാ കൊണ്ടോരാ കൈതോലപ്പായ കൊണ്ടോരാ കൊണ്ടോവാ കൊണ്ടോവാ അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ. അങ്ങനെ താങ്കൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അന്ധനല്ലാതെ ആ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ആക്രോശിക്കുകയാണ്. ഇറങ്ങി പാടാ പിള്ളേ, അന്നൊരു ഹർത്താലാണ്. അങ്ങനെ പുള്ളി പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, പോടാ പുല്ലേന്ന്. അത് കേട്ടതും സാറങ്ങാകെ ചമ്മി. ആ ഒറ്റ പുല്ലേല് സാറിന്റെ എനർജി എല്ലാം അങ്ങ് പോയി. അവിടുത്തെ നടക്കലിൽ തലയടിച്ച് സാറ് മരിക്കുകയാണ്. സാറ് പറഞ്ഞ ആ ക്ലൈമാക്സ് ഇതാ ഞങ്ങൾ അഭിനയിച്ച് കാണിക്കാം. ഇത് മതിയൊന്ന് നോക്കിയാ മതി. ഇറങ്ങി വാടാ പിള്ളേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹർത്താൽ ദിവസം 6:30 ചായ കുടിക്കാൻ ഇറങ്ങിയ എന്റെ അച്ഛനെ നിന്റെ ആൾക്കാർ തല്ലി ചതച്ച് കൊന്നു. ഇറങ്ങി വാടാ ഓടാ പുല്ലേ. ഞാൻ മരിച്ചു. ഇദ്ദേഹത്തിന്റെ കഥ ആദ്യം കേട്ടപ്പോ ഇയാള് ബുദ്ധിയില്ലാത്ത ഒരാളാണ്.
ലോകത്തിലെ ഏറ്റവും ബുദ്ധിയില്ലാത്ത ആളാണെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ജഗദീഷിന്റെ പെർഫോമൻസോ കൂടി എനിക്ക് ഇയാളത് ബഹുമാനം. അയ്യോ, ഇതാ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നീ ഉറപ്പിച്ചു എടുക്കാം. പൈസ ഒന്നും തരാൻ പറ്റില്ല. ഓ, പൈസ ഒന്നും തരാൻ പറ്റില്ല. 25 ലക്ഷം രൂപയൊന്നും തരാൻ പറ്റില്ലേ കഥയ്ക്ക്? അത് സ്ഥിരമുള്ള ഏർപ്പാടാണല്ലോ. കഥ കേട്ട് കഴിഞ്ഞിട്ട് പക്ഷേ 25 ലക്ഷം രൂപയൊന്നും തരാൻ പറ്റില്ല. സ്ഥലം വിടാൻ നോക്കാം. പതിനഞ്ചോ 15 ലക്ഷം തരാൻ പറ്റില്ല. എനിക്ക് ഈ കഥയെഴുത്ത് മാത്രമല്ല വശം, ചെറിയ ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു ബോംബെയിൽ. ഞാൻ നടന്നു പോകുമ്പോ കത്തി വെച്ച് ഇങ്ങനെ വരയേ ഉള്ളൂ, പിന്നെ തല രണ്ടാവും. 10 എടു സാറേ. 10 ലക്ഷം സൗകര്യം മാറില്ല. 5 എടു ലാസ്റ്റ്. 5 എടു ഇല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. 1 ലക്�ം എന്താ സാറേ? ഈ അടുത്ത് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മതി. 24 കളഞ്ഞിട്ടാണ് ഞാൻ 1-ൽ പിടിച്ച് തൂങ്ങിയത്. എറണാകുളം പുര പോലുള്ള വണ്ടിക്കൂലി കിട്ടോ? എറണാകുളം പുരം പോയിട്ട് 50 രൂപ മതിയാവും. 100 രൂപ 50 രൂപ കൊണ്ട് എത്താം. 100 രൂപ സാറേ. നീ എറണാകുളം വരാം. എറണാകുളം വരല്ല, കണ്ണൂര് പോയാൽ മതി കേട്ടോ. അവിടെ ഇറങ്ങിയാൽ മതി. കണ്ണൂര് വരെ പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ട്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA മെമ്പേഴ്സുമാണ്. സ്വാഗതം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് ന്യൂസ് ചാനൽസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. പല മാധ്യമങ്ങളും വിട്ടുകളയുന്ന പല മാറ്റേഴ്സും അതിൻ്റെ സീരിയസ്നെസ് ഒട്ടും തന്നെ ചോർന്നു പോവാതെ ന്യൂസ് ചാനൽസ് നമുക്ക് മുന്നിൽ കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഇതാ അങ്ങനെ ഒരു ന്യൂസ് ചാനൽ ചർച്ചയുടെ സ്പൂഫ് വേർഷനുമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ദി എനർജറ്റിക് ടീം പോപ്പ് ചെയ്യാൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ശബരിമല റിവ്യൂ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ വിഷയത്തെ ശ്രീ പറകിമാന്തോട്ട ശശി എങ്ങനെ നോക്കിക്കാണും? ഞാൻ ബൈനോക്കുലർ ഓടി നോക്കിക്കാണും. വീട്ടിന്റെ ടെറസിന്റെ മേലിരുന്ന് ആറ്റിലെ കുളിസീം പിടിക്കുന്ന കാര്യമല്ല ചോദിച്ചത്, റിവ്യൂ ഹർജിയുടെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നീ ശബരിമല പോയിന്റ് കാര്യം പറഞ്ഞു, അത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ. ഞാൻ സുപ്രീം കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. എന്ത് വിധി? വിവാഹേതര ബന്ധം. നമ്മൾ ചർച്ച ചെയ്യുമ്പോ വെറുതെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഈ ചർച്ച ഒരുപാട് പ്രേക്ഷകർ കാണുന്നതാണ്. അവർക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാവണം. അത്ര ലളിതമായിരിക്കണം നമ്മുടെ ഭാഷ. ലളിതമായിട്ട് പറഞ്ഞു. അതായത് അഖില ലോക ക്ഷുരപതേ ക്ഷുദ്ര പണീയപതേ മംഗളാധിപതേ. ഹലോ ഹലോ, നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് SP സതീഷ് ചന്ദ്ര സാറിനോടാണ്. ഇല്ല ഇല്ല, അവർക്ക് ആള് മാറിയിട്ടില്ല. അവരെന്നെ തന്നെ വിളിച്ചത്. ഞാനാണ് അവരെ ഗുരുസ്വാമി. ഗുരുസ്വാമിയോ? ആ സാറേ, 18 പ്രാവശ്യം മല കയറി ഇറങ്ങിയാലല്ലേ ഗുരുസ്വാമി ആകുവാൻ പറ്റൂ? 18 പ്രാവശ്യമല്ല, ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഒരു ദിവസം 36 തവണ ഞാൻ മല കയറി 2 വട്ടം ഗുരുസ്വാമിയായി. നിക്രമുള്ളി നിക്രമുള്ളി എന്തിനാണ് ഇദ്ദേഹത്തിന് പറയുന്നത്? ചെറുപ്പത്തിൽ എങ്ങാണ്ട് നിക്രമുള്ളി എന്ന് വിചാരിച്ച് ഇപ്പത്തേക്ക് നിക്രമുള്ളുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നിക്രമുള്ളി നിക്രമുള്ളി എന്ന് വിളിക്കണം? അത് ഒരു നിയമപാലകന്റെ മുന്നിൽ വെച്ച് ഒരു നിക്രമുള്ളിയെ ഒരിക്കലും നിക്രമുള്ളി എന്ന് വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിക്രമുള്ളി നിക്രമുള്ളി എന്ന് വിളിക്കുന്നു എന്നൊരു പരാതി എനിക്കിതാ. 1 സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയ വേൾഡ് ആണ് നമ്മുടെ മലയാളത്തിനുള്ളത്. നിത്യേന ചാനൽ ചർച്ചകളൊക്കെ മലയാളികൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പല പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതും ഇങ്ങനെയുള്ള ന്യൂസ് ചാനൽ ചർച്ചകളിലാണ്. ഇവിടെ ഇതാ ടീം പോപ്പി ചെയ്ത് അനശ്വരമാക്കി ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ തന്നെ നമുക്ക് റീച്ച് നേടിത്തന്ന അങ്ങനെ ഒരു ചാനൽ ചർച്ചയുടെ 2nd ഭാഗവുമായിട്ട് എത്താൻ പോവുകയാണ്. 2nd ഭാഗം എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി വൺസ് അഗൈൻ ടീം പോപ്പി. നമസ്കാരം. നാട്ടിൽ നടക്കുന്ന അനീതികളെ
ചൊറിഞ്ഞു ചൊറിഞ്ഞ് വലുതാക്കി മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്ന ചൊറിയാത വയ്യ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്കൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ താങ്കൾ ഇവിടെ ഇറങ്ങി പോണമേ. എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. നിനക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യക്തത വേണം. നമ്മൾ പറയുന്ന കാര്യം ഒരാൾക്ക് ലളിതമായ ഭാഷയിൽ മനസ്സിലാവണം. അതെ, അതാണ് വേണ്ടത്. കർമ്മണ്യേ വാദി കാരിഷ്ട മാ ഫലേഷു കഥാജന ചിപ്ര പ്രാണേയ പ്രാണേയ. ആണുങ്ങൾ ചെയ്യുന്ന ജോലി ആണുങ്ങളും പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി പെണ്ണുങ്ങളും ചെയ്യട്ടെ. അതെ, അതാണ് അതിന്റെ കറക്റ്റ്, അതാണ് അതിന്റെ കറക്റ്റ് കാര്യം. എന്തായാലും കേരളത്തിൽ ഒരു വലിയ വർഗീയ കലാപം പൊട്ടി പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഏത് സമയത്തും കേരളത്തിൽ ഒരു വലിയ വർഗീയ കലാപം പൊട്ടി പുറപ്പെടും. പരിപാടി വന്നൊരു ചൊറിയാണല്ലേ നീ ഈ ചാനലിൽ വന്നിരുന്നു. ചൊറിഞ്ഞു 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 വർഗീയത ഉണ്ടാക്കാതിരുന്നാ മതി. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് ശമ്പളം തരുമെന്ന് ചാനലിൽ നിന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ കുഴപ്പമില്ല. നീ ഇങ്ങനെ പറയാതെ നിന്നാൽ നിനക്ക് അധികം നാളെ ശമ്പളം മേടിക്കേണ്ടി വരില്ല. ശരി, നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. നമസ്കാരം. നാട്ടിൽ നടക്കുന്ന അനീതികളെ വീട്ടിലിരുന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞു വലുതാക്കുന്ന ചൊറിയാത വയ്യ എന്ന ചാണക ചർച്ചയിലേക്ക് സ്വാഗതം. സോറി, ചാനൽ ചർച്ചയിലേക്ക് സ്വാഗതം. രണ്ടും കണക്കാം. ഇനി ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ശ്രീ പറങ്കിമാങ്ങ ശശി. സോറി, പറങ്കിമാന്തോട്ടം ശശി. എന്റെ അവിനാശേ, ഈ അവിനാശ് എന്റെ പേര് പറയുമ്പോൾ മാത്രം എപ്പോഴും തെറ്റിപ്പോകുന്ന എന്താ? മനുഷ്യന് വായിക്കൊള്ളാവുന്ന പേരുണ്ടോ? പറങ്കിമാവും പുലാവും പുളിഞ്ചിമരവും. എന്റെ പേരിന്റെ മുമ്പിൽ കിടക്കുന്ന പറങ്കിമാവ് പിഴുത്തു ദൂരെ കളയണം. നാണക്കേടാന്നേ. അടുത്തതായി നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയുടെ വേദഗ്രന്ഥങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച് ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ആയ ശ്രീ ദ്വരഗുണാനന്ദൻ. മെഡിക്കൽ കോളേജ്? അതെ, ഈ വേദഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുടിച്ചപ്പോഴേ അനത്തിരുന്ന സ്റ്റാപ്ലർ എടുത്ത് കളയാൻ മറന്നു. തൊണ്ടേ കുടിക്ക് 5 ദിവസം ഐസിയുലായിരുന്നു. പുള്ളിയെ തിരിച്ചു കിട്ടത്തില്ലെന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞത്. നല്ലത്. അടുത്തയാളെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച് ശബരിമലയിൽ കയറുവാൻ ശ്രമിച്ച് ഇപ്പോൾ വീട്ടിൽ പോലും കയറാൻ കഴിയാതെ ലോർജ് മുളികളിൽ മാറി മാറി താമസിക്കുന്ന ശ്രീമതി സരോജിനി മൽഹോത്ര. ഞങ്ങൾ സമ്മതിച്ചു, പക്ഷെ കേറിയ സ്പീഡിൽ തന്നെ തിരിച്ചിറങ്ങി ഓടുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ശബരിമലയിൽ കയറി ഇറങ്ങി ഓടിപ്പോന്ന വീഡിയോ ക്ലിപ്പില്ലേ, അത് കാണിച്ചു കൊടുക്ക്. അയ്യോ, അത് വീഡിയോയിൽ പതിഞ്ഞിട്ടില്ല. കാലിന്റെ ഉപ്പൂറ്റി ഉച്ചയിലടിക്കുന്ന പരുവത്തിൽ ഓടിപ്പോയാലും ഏത് വീഡിയോയിലാണ് കിട്ടുക? വീഡിയോയ്ക്ക് ഒരു പരിധിയില്ലേ പറങ്കിമാന്തോട്ടം ശശി? അത് ശരി, അവർക്കൊരു പരിധിയുണ്ട്, അതുകൊണ്ടാ. അടുത്തതായി നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കേരള പോലീസ് സേനയുടെ അഭിമാനം ശ്രീ SP സതീഷ് ചന്ദ്ര. അടുത്തായി നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെല്ലാം ഇന്ന് ഉന്നത നിലയിലിരിക്കുന്നത് കണ്ട് സംതൃപ്തി അടയുന്ന പുൽച്ചാടിമുക്ക് LP സ്കൂളിലെ റിട്ടയർ ഹെഡ്മിസ്ട്രസ് കൂടിയായ ശ്രീദേവി ടീച്ചർ. മറ്റൊരു വർത്തമാനം കൂടിയുണ്ട്. നമ്മുടെ LC സെക്രട്ടറി സാറിനെ പഠിപ്പിച്ചത് നമ്മളെ ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഷ്ടം ടീച്ചറോട് പറയാൻ, പണ്ടേ ഇങ്ങനെ ഒരു മാറ്റവും ഇല്ല. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ശബരിമല റിവ്യൂ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ വിഷയത്തെ ശ്രീ പറങ്കിമാന്തോട്ട ശശി എങ്ങനെ നോക്കിക്കാണും? ഞാൻ ബൈനോക്കുലർ ഓടി നോക്കിക്കാണും. വീട്ടിന്റെ ടെറസിന്റെ മേലിലിരുന്ന് ആറ്റിലെ കുളിസീം പിടിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. റിവ്യൂ ഹർജിയുടെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ശ്രീ പറങ്കിമാന്തോട്ട ശശി, താങ്കൾ ആരുടെ കൂടെയാണ്? നാട്ടുകാരി മൊത്തം പറഞ്ഞ് ഞാൻ സരസമ്മയുടെ ഒപ്പമാണ്, പക്ഷേ ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം. പുതിയൊരു അതിഥി കൂടി നമ്മുടെ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു, സരസമ്മ. ആരാണ് ഈ സരസമ്മ? എന്താണ് പറങ്കിമാന്തോട്ടം ശശിയും സരസമ്മയും തമ്മിലുള്ള ബന്ധം? നമുക്ക് സരസമ്മയുമായി ബന്ധപ്പെടാം. എന്റെ അവിനാശെ ചെന്ന് കേറി കൊടുക്കല്ലേ, തലയിലിരിക്കും. ഊരി പോരാൻ പെട്ട പാട് എനിക്കും ദൈവത്തിനേ അറിയുള്ളൂ. ഒരു വിവാഹ ബന്ധം നിലനിൽക്കാൻ തന്നെ പരസ്ത്രീയുമായി ബന്ധം പുലർത്തുന്ന ഇദ്ദേഹത്തെ പോലുള്ളവരെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നത് വളരെ മോശമായി. മിസ്റ്റർ അവിനാശ്, അദ്ദേഹത്തെ ആദ്യം പുറത്താക്കൂ. ആരെ പുറത്താക്കാൻ?
നിങ്ങൾ തന്നെ. നീ ശബരിമലയിൽ പോയിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. അത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ആണോ? അപ്പൊ ഞാൻ സുപ്രീം കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുവാ. എന്ത് വിധി? വിവാഹേതര ബന്ധം. നമുക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള നമ്മുടെ ദുരഗുണാനന്ദൻ ഇവിടെ ഉണ്ട്. അങ്ങേക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ സാർ. നമ്മളൊരു ചർച്ചയാകുമ്പോ വെറുതെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഈ ചർച്ച ഒരുപാട് പ്രേക്ഷകർ കാണുന്നതാണ്. അവർക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാവണം. അത്ര ലളിതമായിരിക്കണം നമ്മുടെ ഭാഷ. ലളിതമായിട്ട് പറഞ്ഞോളൂ. അതായത് അഖില ലോക ക്ഷുരപദേ ക്ഷുദ്ര വണീയ പദേ മംഗളാധിപതേ. മടങ്ങി വരാം ദുരഗുണാനന്ദിലേക്ക്, നമുക്ക് ചർച്ച തുടരാം. എന്റെ പൊന്നവിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദുരഗുണാനന്ദിലേക്ക് മടങ്ങി വരാം. എപ്പോ വരാന്നാ പറയുന്നത്? വരാൻ സൗകര്യമില്ല, ഇയാളുണ്ട്, കേസ് കൊടു. അതെ 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 അവിനാശേ, അങ്ങനെ നിങ്ങൾ ദുരഗുണാനന്ദ കളിയാക്കിയെന്ന് വേണ്ട. കഴിഞ്ഞ ചർച്ചയ്ക്ക് ശേഷം ജനങ്ങൾ മൊത്തം ദുരഗുണാനന്ദിക്ക് പിന്നാലെയാ. കത്തിക്കേണ്ടാവശ്യമില്ല, തീപ്പെട്ടി ഉറച്ച് അടുത്ത് കാണിച്ചാൽ മതി, നിന്ന് പൊട്ടിത്തെറിച്ചോളൂ. ഇങ്ങനെ നിയമം കയ്യിലെടുക്കുവാൻ ഞങ്ങൾ ഉള്ളപ്പോൾ ആരെയും അനുവദിക്കില്ല. അത് ശരിയാ. ഇപ്പൊ പോലീസുകാർ നിയമം കയ്യിലെടുക്കുന്നില്ല, പിന്നെ അവരിപ്പോ ഫെമിനിസ്റ്റുകളെ ഇല്ല കയ്യിലെടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ ഞങ്ങൾ കർശനമായ നടപടി എടുക്കും. അങ്ങനെ നിങ്ങൾ നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു MLA ഒരു മന്ത്രിമാരും കാണത്തില്ല, എല്ലാം അകത്തു പോകും. ഹലോ 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 ഹലോ, അങ്ങനെ മന്ത്രിമാരെന്ന് നിങ്ങൾക്ക് അകത്താക്കാൻ പറ്റത്തില്ല. കേരളം ഭരിക്കുന്നതേ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ സധൈര്യം നടന്നു നീങ്ങി ആരെയും വെല്ലുവിളിക്കുന്ന ഇരട്ട ചങ്ങന. സരോജിനി മൽഹോത്ര, ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളൊരു നവോത്ഥാന മതിൽ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ മഹിളകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് മഹിളാ മതിൽ സംഘടിപ്പിച്ചത്? ഈ മഹിളാ മതിൽ ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ ചന്ദ്രനിൽ പോയി നോക്കണമായിരുന്നു. ചൈനയേക്കാൾ വലിയൊരു മതിലാണ് നമുക്ക് കേരളത്തിലും കാണാമായിരുന്നല്ലോ. ചന്ദ്രനിൽ പോയി നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. എന്താ നടക്കാഞ്ഞത്? അന്ന് കർത്തവായിരുന്നു, അടി ചന്ദ്രൻ ഇല്ലായിരുന്നു. കണക്കായി പോയി. അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയി നിങ്ങൾ ഉണ്ടാക്കിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോണം മിസ്റ്റർ. ഞാൻ കുതിര രണ്ടുപേരും അതാത് സ്ഥാനങ്ങളിരിക്കണം. അല്ല പിന്നെ ഇതൊരു ചാനൽ ചർച്ചയാണ്. എവിടെ വന്നാലും പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയാണെങ്കിൽ കടിപിടി കൂടുക, ഒരു മര്യാദയില്ലേ? ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്, ഇതൊരു ചാനലാണ്, ഇതൊരു ചാനൽ ചർച്ചയാണ്. ഇങ്ങനെയുള്ള ഈ ചിന്താഗതികൾ പാടില്ല, വച്ചു പുലർത്താൻ പാടില്ല. ഒരു ചാനലിന് ഒരു മര്യാദയുണ്ട്, സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആരാണ് അത്? ആരാണ് ഫോണിൽ? പറഞ്ഞോളൂ സാർ. ഹലോ ഹലോ, ശ്രീദേവി ടീച്ചർ ഉണ്ടോ? ശ്രീദേവി ടീച്ചർ ഉണ്ട്, കൈയും കഴുകി എലയും കൊണ്ട് കളഞ്ഞു. നിനക്കെന്താ സുഖം? ആരാണ്? ഞാൻ ജില്ലാ കളക്ടർ മനുവാണ്. അയ്യോ ടീച്ചർ, ടീച്ചറിന്റെ വിദ്യാർത്ഥി ജില്ലാ കളക്ടർ മനു സാർ നമ്മളോടൊപ്പം ചേരുന്നു, സാറിനോട് സംസാരിച്ചോളൂ. ടീച്ചറേ, ഞാൻ മനുവാണ്. പറയൂ, സുഖാണോ നിനക്ക്? സുഖാണ് ടീച്ചറിന്? സുഖാണോ? ആ സുഖായിരിക്കുന്നു മനു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീച്ചറേ, ഞാനിപ്പോ ജില്ലാ കളക്ടറാണ്. അറിയാം മോനെ, എല്ലാം കാണുന്നുണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ കാണുമ്പോഴേ ഒരു സന്തോഷം. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഒന്നും പാഴായി പോയില്ലല്ലോ. എല്ലാം എന്റെ ടീച്ചറിന്റെ അനുഗ്രഹം. ആ നന്നായിരിക്കട്ടെ, എന്നും ഈ ടീച്ചറിന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടാവും. ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം കൂടിയതിന് വളരെ നന്ദി. ആ എന്റെ എല്ലാ കുട്ടികളും ഇപ്പൊ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, നല്ല ഉദ്യോഗസ്ഥരാ. പക്ഷേ ദേ, അവൻ ഒരുത്തന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടം. ഇപ്പൊ വിളിച്ച ജില്ലാ കളക്ടറും ഇവനും ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതാ. പക്ഷെ ഇവൻ 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. അവനിപ്പോ എവിടെ ഇരിക്കുന്നു, ഇവനിപ്പോ എവിടെ ഇരിക്കുന്നു? ഞാനിപ്പോ എവിടെയെങ്കിലും ഇരിക്കട്ടെ, പക്ഷെ ഇപ്പൊ വിളിച്ച ജില്ലാ കളക്ടർ എവിടെ ഇരിക്കണമെന്ന് ഈ 4ാം ക്ലാസ്സുകാരൻ LC സെക്രട്ടറിയാ തീരുമാനിക്കുന്നത്. ഇതാണ് മാഡം നമ്മുടെ നാടിന്റെ ശാപം. IAS വരെ പഠിച്ചൊരു കളക്ടർ എവിടെ ഇരിക്കണമെന്ന് 4ാം ക്ലാസ് പോലും പാസ്സാകാത്ത രാഷ്ട്രീയക്കാരൻ തീരുമാനിക്കും. ഇത് നമ്മുടെ നാടിന്റെ ശാപമാണ്. ഇത് എന്ന് മാറിക്കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് വളരെ ശരിയാണ്. കാരണം 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ഒരു മന്ത്രിയെ കാണുമ്പോൾ നമ്മൾ സല്യൂട്ട് ചെയ്യത്തില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മുറിവുണ്ട്. അതിന് എന്ത് ചെയ്താലും മാല, പിന്നെ ജോലിയുടെ ഭാഗമല്ലെന്ന് വെച്ചാൽ ചെയ്യുന്നു. അവിനാശേ, എനിക്കൊരു 30 സെക്കൻഡ് തരും, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊരു 30 സെക്കൻഡ് തരൂ ദൈവമേ, എനിക്കൊരു 30 സെക്കൻഡ് തരും, ഞാനൊന്ന് പറയട്ടെ. അനുവദിച്ചിരിക്കുന്നു ദുരഗുണാനന്ദയ്ക്ക് 30 സെക്കൻഡ് പറഞ്ഞു തൊലയ്ക്കൂ. എന്റെ പൊന്നഭിനേശ, ഈ വിദ്യാഭ്യാസത്തെ പറ്റി എനിക്ക് ആധികാരികമായി സംസാരിക്കാൻ കഴിയും. പറഞ്ഞോളൂ. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. അഖില ലോക ക്ഷുരപദേ ക്ഷുദ്ര വണീയപദേ മംഗളാധിപതേ. ദുരഗുണാനന്ദയ്ക്ക് ചാനലിന്റെ വക ഫ്രീ ആയിട്ട് ഒരു ടിപ്പ് തരാം. 3 നേരം പുളിവെള്ളം പിഴിഞ്ഞു കുടിച്ചാൽ മതി ഇതിന്റെ കെട്ട് താനെ ഇറങ്ങിക്കൊള്ളൂ. കഞ്ചാവിന്റെ. അതെ, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കഞ്ചാവിന് കാര്യം പറഞ്ഞ ഈ കഞ്ചാവ് വലിയൊക്കെ ഞാൻ നിർത്തി. പിന്നെ എപ്പോഴെപ്പോഴും എന്നെ കേട്ട് അതിശയിപ്പിക്കരുത് പ്ലീസ്. ഇപ്പൊ പിന്നെ ഇൻജക്ഷൻ ഒരെണ്ണിക്കാൻ കുറ്റ നിലയിൽ പിടിക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടുറക്കുള്ളൂ. ശ്രീ പറഞ്ഞിമാന്തോട്ടം ശശി, ഞാനിപ്പോൾ ഭരണപക്ഷ നേതാവിന്റെ അരികിലേക്ക് വരികയാണ്. സാർ, പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ 50 കോടി മുടക്കി മഹിളാ മതിൽ.
ഹർത്താലുകൾ, ശബരിമല വിഷയം, ഈ വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ താങ്കളുടെ പാർട്ടി വിജയിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു സംശയവും വേണ്ട, ഞങ്ങളുടെ പാർട്ടി തന്നെ അധികാരത്തിൽ വരും. ഇവിടെ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും ജനങ്ങൾ അതൊക്കെ മറക്കും. അടുത്ത ഇലക്ഷൻ വരുമ്പോ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വോട്ട് ഞങ്ങൾക്ക് തന്നെ തരും, ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങളെ മന്ത്രിസഭ തന്നെ രൂപീകരിക്കുകയും ചെയ്യും. നിരങ്ങി നിറങ്ങി ചന്തി തന്നാലും വീണ്ടും ആനപ്പുറത്ത് ഇരിക്കണമെന്ന് തന്നെയാണ് മോഹം അല്ലേ? ഹലോ, ഹലോ, എസ് പി സതീഷ് ചന്ദ്ര സാർ ഉണ്ടോ? എസ് പി സതീഷ് ചന്ദ്ര സാർ ഉണ്ടല്ലോ സാർ, സാറിനോടാണ് ഒരു സാധാരണക്കാരൻ ചേരുന്നു, സംസാരിച്ചോളൂ സാർ. നമസ്കാരം, പറഞ്ഞോളൂ സാറേ. സാറേ, ഇന്ന് വൈകിട്ടേ ഞങ്ങൾ 10-15 പേര് ചേർന്നിട്ട് ശബരിമല പോകുന്നുണ്ടേ. അപ്പം സാർ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് വന്ന് ഞങ്ങളെ കെട്ടൊന്ന് മുറുക്കി തരണം. ഹലോ ഹലോ, നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എസ് പി സതീഷ് ചന്ദ്ര സാറിനോടാണ്. ഇല്ല ഇല്ല, അവർക്ക് ആള് മാറിയിട്ടില്ല, അവരെന്നെ തന്നെ വിളിച്ചത്. ഞാനാണ് അവരെ ഗുരുസ്വാമി. ഗുരുസ്വാമിയോ? ആ സാറേ, 18 പ്രാവശ്യം മല കയറി ഇറങ്ങിയാലല്ലേ ഗുരുസ്വാമിയാകുവാൻ പറ്റൂ? 18 പ്രാവശ്യമല്ല, ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഒരു ദിവസം 36 തവണ ഞാൻ മല കയറി 2 വട്ടം ഗുരുസ്വാമിയായി. പിന്നെ എനിക്കൊരു 30 സെക്കൻഡ് തരും, ഞാനെന്ന് പറയട്ടെ, എനിക്കൊരു 30 സെക്കൻഡ് തരൂ, എനിക്കൊരു 30 തരൂ, എനിക്കൊരു 30 തരൂ. ആരെങ്കിലും കയ്യിൽ സാധനം ഇരിപ്പുണ്ടെങ്കിൽ 30-60-90 അങ്ങനെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. മനുഷ്യന് സമാധാനമായിട്ട് ഇരിക്കണം. ഈ ഇതിനെ പറ്റി എന്റെ കൈ ഇരിക്കുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദുരഗുണാനന്ദ ഗ്രന്ഥം ഒന്ന് വായിക്കും, നിങ്ങൾ വായിക്കാം. ഞാൻ വായിക്കാം, അവിനാശിനെ കേൾക്കുമ്പോ മനസ്സിലാവും. ആ പറഞ്ഞോളൂ. തുളസി വാതിൽ തുറന്ന് കുളിമുറിയിലേക്ക് കയറി. തുളസി അറിയാതെ 2 കണ്ണുകൾ അവളെ പിന്തുടരുകയായിരുന്നു. തുളസി തന്റെ ഉടയാടകൾ അശിയിലേക്ക് ഇട്ടു. അവൾ സോപ്പ് പെട്ടിയിൽ നിന്ന് സോപ്പെടുത്ത് അവളുടെ മേനിയിൽ തേച്ചു തുടങ്ങി. മത്തു പിടിപ്പിക്കുന്ന സുഗന്ധം അവിടെ ആകെ പരന്നു. സമൃദ്ധമായ പദയും. ആഹാനന്ദ, ഇത് ഏത് ഗ്രന്ഥമാണ് അങ്ങ് വായിക്കുന്നത്? അയ്യോ, ഇത് ഗ്രന്ഥം മാറിപ്പോയി. ഒറിജിനൽ ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാം. ഇതിലും നല്ലത് മറ്റേ പഴയ ഗ്രന്ഥമായിരുന്നു. ഈ ഒറിജിനൽ ഗ്രന്ഥത്തിൽ പറയുന്നത് അഖില രോഗ ശുരപതയെ ശുദ്ര പാനീയപതയെ മംഗളാധിപതയും. ദുരഗുണാനന്ദ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യം വായിച്ച ഗ്രന്ഥം താങ്കളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. ചാനൽ ചർച്ച കഴിഞ്ഞ് അതുവഴി അങ്ങ് പൊക്കളരുത്, നമുക്കൊന്ന് കാണണം. തുറന്ന ചർച്ചയ്ക്കൊരു സ്കോപ്പ്. അതെ അതെ അതെ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ശബരിമലയിൽ കയറാൻ പോകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക തന്നെ ചെയ്യും. മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കൂടെ. എനിക്ക് കിട്ടിയൊന്നും പോരല്ലേ, എന്നെ വീണ്ടും വീണ്ടും ഗുരുസ്വാമി ആക്കി അടങ്ങണം. അല്ലേ, വാ വാ വാ, അങ്ങോട്ട് വാ, പെണ്ണുങ്ങളെ കൊണ്ട് വാ. എന്ത് നല്ല അടിയിട്ട് അവരെ ഓടക്കൊടിയല്ല ഞങ്ങൾ. നിന്റെ ടീച്ചറാടാ പറയുന്ന അടങ്ങടാ. ടീച്ചറ് പണ്ടേ ഇവൻ ഇങ്ങനെ എന്റെ ചൂരില് കണ്ടാ മതി, അപ്പൊ നിക്കറിയുമുള്ളൂ. ഇവനും ആ ശാലിനിയും കൂടെ സ്കൂളിൽ കാണിച്ചു കൂട്ടിയതൊക്കെ എന്തൊക്കെയായിരുന്നു? ആരാണ് മേഡം, ആരാണ് മേഡം? ശാലിനി. പുതിയൊരു അതിഥി കൂടി നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ശാലിനി, എന്താണ് ശ്രീ ഡീസന്റ് ബുക്ക് ഗുണശേഖരനും ശാലിനിയും തമ്മിലുള്ള ബന്ധം? നമുക്ക് ചർച്ചയിലൂടെ ശാലിനിയെ ഒന്ന് കീറി മുറിക്കാം. അവിനാശേ, അനാവശ്യം പറയരുത്. ഈ ശാലിനി എന്ന് പറയുന്നത് എന്റെ കുഞ്ഞമേരം മോളാണ്. വ്യക്തിപരമായ ഹത്യകൾ ചാനൽ ചർച്ചയിലൂടെ പാടില്ല. ഇതുപോലെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ചാനൽ ചർച്ചയ്ക്ക് വിളിച്ച് ഇതുപോലെ അവഹേളിക്കുന്നത്. ഇത് ഇത് വളരെ മോശമാണ് മിസ്റ്റർ അവിനാഷ്. ഇതുപോലെ നിക്രമുള്ളി, നിക്രമുള്ളി എന്തിനാണ് ഇദ്ദേഹത്തെ പറയുന്നത്? ചെറുപ്പത്തിൽ എങ്ങാണ്ട് നിക്രമുള്ളി എന്ന് വിചാരിച്ച് ഇപ്പത്തേക്ക് നിക്രമുള്ളുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് നിക്രമുള്ളി നിക്രമുള്ളി എന്ന് വിളിക്കണം? അത് ഒരു നിയമപാലകന്റെ മുന്നിൽ വെച്ച് ഒരു നിക്രമുള്ളി ഒരിക്കലും നിക്രമുള്ളി എന്ന് വിളിക്കാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിക്രമുള്ളി നിക്രമുള്ളി എന്ന് വിളിക്കുന്നു എന്നൊരു പരാതി എനിക്കതാ, ഞാൻ നിക്രമുള്ളിയെ കുറിച്ച് അന്വേഷിക്കാം. അതെ, ഞാനും അതിനെ ശക്തി എതിർക്കുന്നു. ഒരു കാരണവശാലും ഇരട്ട പേരുകൾ, അതായത് അദ്ദേഹത്തെ നിക്രമുള്ളി നിക്രമുള്ളി എന്ന് ഈ ചാനൽ ചർച്ചയിൽ ഇനി വിളിക്കുവാൻ പാടില്ല. ഒന്ന് നിർത്താമോ? പണ്ടങ്ങാണ്ട് ഞാനൊരു നിക്രമുള്ളി എന്ന് വെച്ച് ആ മുള്ളിയെ നിക്കർ വെച്ച് നിങ്ങൾ എന്തിനാണ് ഈ ലേലം വിളിക്കുന്നത്? ഈ ചർച്ചയുടെ പുതിയ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിടവേള അനിവാര്യമാണ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അടുത്ത ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. എന്തി അല്ല, ശമ്പളം ഇപ്പൊ കിട്ടും നോക്കി. ശമ്പളം ഒക്കെ കിട്ടും, കഴിഞ്ഞ പ്രാവശ്യത്തെ പെൻഡിങ് ഉണ്ട്. അത് കുഴപ്പമില്ലെന്ന് ഞാൻ പറയാം. ഓരോരോ വിഷയങ്ങൾ വന്നോണ്ടിരിക്കല്ലേ. ഇപ്പൊ എവിടെ പോകേണ്ടത്? ഇനി മറ്റേ പള്ളിയിലെ വിഷയം. അപ്പൊ ഈ മെത്രാ സഭയും അത് ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞിട്ടാണ്. ശമ്പളം കൂട്ടി അല്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതാകുമ്പോ ചർച്ച ചെയ്യുമ്പോ പിന്നെ മേലെ വേണ്ടല്ലോ. പൈസ കൂട്ടി തരാൻ പറയണം.
ഞങ്ങള് മൂന്നാല് പേരെ ഉള്ളു എല്ലാ ചാനലിലും ചർച്ചയ്ക്ക് പോകാൻ. അപ്പൊ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ. അപ്പൊ പുതിയൊരു വിഷയം കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണല്ലോ കാര്യം. കാരണം നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നു, ഞങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നു. ഇതുപോലെ പുതിയ പുതിയ വിഷയങ്ങൾ കിട്ടിയാലേ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ജീവിച്ചു പോകാൻ പറ്റൂ. അത് നമ്മുടെ ചാനലിന്റെ റേറ്റിംഗിന്റെ വിഷയം കൂടിയാണ്. പുതിയ പുതിയ വിഷയങ്ങൾ നമ്മുടെ ജനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ചൂടുപിടിച്ച വിഷയങ്ങളിലേക്കുള്ള ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. തിരികെ വരാം നമുക്ക് ചർച്ചയിലേക്ക്. നമുക്കിനി കൊല്ലം ബൈപ്പാസ്. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഭരണപക്ഷി നേതാവെന്ന രീതിയിൽ അങ്ങേക്ക് എന്താണ് പറയുവാനുള്ളത്? ഇവർ കാണിച്ചത് മഹാതണ്ടിത്തരമല്ലേ. ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ പണിഞ്ഞതാണ് കൊല്ലം ബൈപ്പാസ്. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് പല MLA മാരെയും പല നേതാക്കളെയും നിങ്ങൾ ഒഴിവാക്കിയില്ലേ? അവിനാശി, അതൊരു തുറന്ന ചർച്ച തന്നെ വേണ്ടതാണത്. അല്ല, അതൊരു ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. നമ്മൾ ഉദാഹരണത്തിന് ഒരു വീട് പണിയുകയാണ്. അവിടെ വീട് പണിയുവാൻ വേണ്ടി കൽപ്പണിക്കാർ വരും, മരപ്പണിക്കായി മരപ്പണിക്കാർ വരും, പെയിന്റ് അടിക്കുവാനായി പെയിന്റർമാർ വരും. അവസാനം ഈ വീട്ടിൽ കയറി താമസിക്കുന്നത് ആരായിരിക്കും? അത് ആർക്കറിഞ്ഞുകൂടാത്തത്? വീടിന്റെ ഉടമസ്ഥനല്ലേ വീട്ടിൽ കയറി താമസിക്കാനുള്ളത്? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിനാശേ, ഒരു വീട് പണി നടക്കുന്നതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശിരസാസ്യ കമ്പി, സത്യാസ്യ സിമന്ത്യഹ, മറ്റാട് ശാന്തസ്യ, തേപ്പുപലക നമോ നമ. തേപ്പുപലക? ഓ, അവൾ ചാച്ചിട്ട് പോയെന്നാ. ചാനലിന്റെ സെക്യൂരിറ്റിമാരെ അകത്തേക്ക് വിളിക്കുകയാണ്. ചാനലിന്റെ സെക്യൂരിറ്റിമാർ ദയവ് ചെയ്ത് സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് വരേണ്ടതാണ്. രണ്ടുപേരും ചേർന്ന് ഈ ദുരഗുണാനന്ദയെ ചുമന്നെടുത്ത് സ്റ്റുഡിയോയുടെ വെളിയിൽ കൊണ്ട് കളഞ്ഞേക്കുക. അയ്യോ അഭിനേഷ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഇനി പറയേണ്ട കാര്യമില്ല. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. മാപ്പാണെങ്കിൽ പറയേണ്ട കാര്യമല്ല. അയ്യോ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. പെട്ടെന്ന് പറയൂ. അയ്യോ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. പറഞ്ഞോളൂ. അഖില ലോക വെളിയിൽ കൊണ്ടാക്കി ഗേറ്റും പൂട്ടിയിട്ട് പട്ടയും കൂടെ തുറന്നു വിട്ടേക്കൂ. അയ്യോ, ഹലോ അവിനാശേ, ആ പാവം പിടിച്ച ദുരഗുണാനന്ദിനെ അല്ല പുറത്താക്കേണ്ടത്, ഈ നിൽക്കുന്ന പറങ്കി മാവത്തോട്ടം ഈ മാവും പ്ലാവൊക്കെ പിടിച്ചോണ്ടാണ് ആദ്യം ഇവിടുന്ന് ചാനൽ ചർച്ചയിൽ നിന്ന് പുറത്താക്കേണ്ടത്. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഞാൻ അങ്ങനെ പോണെന്ന് എനിക്ക് ഞാൻ തീരുമാനിച്ചോളാം. നീ സംസാരിക്കരുത്. നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ അഹോരാത്രം പ്രവർത്തിച്ചിരിക്കും. അഹോരാത്രം പ്രവർത്തിച്ച കണ്ടു. മറ്റേ കർണാടകയിൽ പോയി റൂം എടുത്ത് താമസിച്ചത്. അല്ല, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്താണ് ഇത്ര എന്താണ് ചൊറിച്ചിൽ? എന്താണ് മനസ്സിലായത്? ഈ സുപ്രീം കോടതിയുടെ ഈ വിധി നടപ്പിലാക്കിയതാണോ? ഞാൻ സുപ്രീം കോടതി വിധി നടപ്പാക്കിയ ഞാനും വിധി നടപ്പിലാക്കാം. ഇത് ചാനൽ ചർച്ച ഞാൻ നോക്കത്തില്ല. ശബരിമല പോയി വന്നോളാം. ഞാൻ എന്റെ ഞാൻ മഹാ കൂടെയാണ്. നിങ്ങൾ ജാക്ക് റോസ് ടൈറ്റാനിക് കഴിഞ്ഞെങ്കിൽ ചർച്ച തുടരാമായിരുന്നു. അല്ല പിന്നെ ദേഷ്യമല്ലേ സാറേ? പോയിരുന്നോളൂ, ചർച്ചയിലേക്ക് തുടരാം. പോയിരുന്നോളൂ സാർ. സാർ അവിടെ പോയിരുന്നോളൂ. സാർ അവിടെ പോയിരുന്നോളൂ. എല്ലാവരും അതാത് സ്ഥാനത്ത് നിൽക്കുക പ്ലീസ്. അത് വഴക്കുണ്ടാക്കരുത്. നമുക്ക് ചർച്ച തുടരാം. അഖില ലോക ക്ഷുരപതേ ക്ഷുദ്രപാണിയപതേ മംഗളാധിപതേ കിം. അവനാക്ഷ ഇതാണ് പറയുന്നത്. അവനവൻ ഇരിക്കേണ്ട അടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ദുരഗുണാനന്ദ കയറിയിരിക്കുമെന്ന്. നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. മിസ്റ്റർ അവിനാഷ്, ഞങ്ങളുടെ സ്ത്രീകളുടെ വികാരത്തെ കൂടി നിങ്ങളൊന്ന് മാനിക്കണം. ഞങ്ങളും വികാര ജീവികളാണ്. ഞങ്ങളുടെ വികാരത്തെ എന്തുകൊണ്ട് നിങ്ങൾ മാനിക്കുന്നില്ല? പറഞ്ഞോട്ടെ ശശി, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അവൾ അത്രയും വികാരത്തോട് പറയുമ്പോ നമ്മള് ചിലപ്പോ മാനിക്കണം. അത് നമ്മൾ മാനിക്കണ്ടേ? അത് അവൾ അത്രയും വികാരത്തോടാണ് പറയുന്നത്. പറഞ്ഞോട്ടം അങ്ങനെ നീട്ടിയൊന്നും വിളിക്കണ്ട. മാങ്ങയുള്ള മാവേൽ ആര് കണ്ടാലും ഒന്ന് കല്ലെറിഞ്ഞു പോകും. അല്ല പറഞ്ഞോട്ടെ ശശി, മാങ്ങയുള്ള മാവിൽ കല്ലെറിഞ്ഞോളൂ. പക്ഷെ അതിനകത്ത് കണ്ണിമാങ്ങ വരെ എറിഞ്ഞിട്ട് തിന്നോണ്ട് പോകുന്നത് തെണ്ടിത്തരമാണ്. അതാണ് ഞാൻ പറഞ്ഞു. അവിനാശേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഒരു ഫെമിനിസ്റ്റ് ആയ എന്നെ എന്തിനാണ് ഇവിടെ
പിടിച്ചിരുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പൊ എന്താണ് സംസാരിച്ചത്? ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആരിൽ നിന്നാണ് മാഡം സ്ത്രീക്ക് ഇവിടെ സ്വാതന്ത്ര്യം വേണ്ടത്? എവിടെ സ്വാതന്ത്ര്യം തരുന്നു? പുരുഷന്മാർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ടോ? ഞങ്ങൾ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങുകയല്ലേ ചെയ്യുന്നത്? ആര് പിടിച്ചു പറിക്കുന്നു? ആര് തട്ടിപ്പറിക്കുന്നു? ഞങ്ങളല്ലേ തട്ടിപ്പറിച്ചെടുക്കുന്നത് സ്വാതന്ത്ര്യം? ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇവിടെ കേരളത്തിൽ റിമി ടോമി എന്ന് പറയുന്ന ഒരു ഗായികയുണ്ട്. അവർ കേരളത്തിൽ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ ആരും അവരുടെ മൈക്ക് തട്ടിപ്പറിച്ച് ഓടുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആ സ്റ്റേജിൽ നിന്ന് പാടുവാൻ. എന്ത് പറയുന്നു അതിനെ കുറിച്ച്? അവിനാശേ, ഇവിടെ സ്ത്രീകൾ പഠിക്കുന്നു. ആ പഠിക്കുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ടോ ഇല്ല കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ? മാഡം എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 10-ാം ക്ലാസ് വരെ. മാഡത്തിന് ജോലിയുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ആര് വിളിച്ചാലും പോവും. അല്ല മാം, ഞാൻ ഉദ്ദേശിച്ച ചാനൽ ചർച്ചയിൽ പോകുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് കുഴപ്പം. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ ഇന്ന് പല പല മേഖലകളിൽ ജോലി ചെയ്യുന്നു. ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും പൈലറ്റുമാരായും. എന്തിന് ഇന്ന് ചൊവ്വയിൽ വരെ പോകുവാൻ സ്ത്രീകൾ തയ്യാറായി നിൽക്കുന്നു? 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാൻ പോകണമായിരുന്നു. അല്ല, തോട്ടിന്റെ കാര്യം തെറ്റിക്കായും പറിച്ചെന്ന് തോട്ടിലെ നത്തക്കയും പറക്കി തിന്ന് നടന്നാൽ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ദോശക്കല്ലും കാതിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഫെമിനിസം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല മാഡം. ഇതൊരു തരം ഫ്രസ്ട്രേഷൻ ആണ്. അതാണ് ഞങ്ങൾ കൂടെ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ അഹോരാത്രം പ്രവർത്തിച്ചിരിക്കും. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാഡം പ്രവർത്തിച്ചോളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ മാഡം, ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, തല ചായ്ക്കാൻ ഒരു കൂരയില്ലാതെ എത്രയോ പാവപ്പെട്ട സ്ത്രീകളും പെൺകുട്ടികളും തെരുവിലുണ്ട്. അവരിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം നിങ്ങളുടെ ഈ ഫെമിനിസം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ് മാഡം. മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഹർത്താലും സമരങ്ങളും നടക്കുന്നു. ഇന്ന് വരെ പ്ലാസ്റ്റിക് നിരോധനത്തിനെതിരെ ഒരു ഹർത്താലോ, അരിക്ക് വില കൂടുന്നതിനെതിരെ ഒരു ഹർത്താലോ, അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോകുന്നതിനും പള്ളിയിൽ പോകുന്നതിനെതിരെ മാത്രം ഹർത്താലുകൾ നടക്കുന്നു. അരിയുടെയും പ്ലാസ്റ്റിക്കിന്റെയും കാര്യത്തിൽ ഈ രാഷ്ട്രീയ സമത്വവും മതേതരത്വവും മാത്രം ഇവിടെ വശം പുലർത്തുന്നു. ഇതിനൊക്കെ തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഈ കയ്യടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഹർത്താലിനെ പ്രതികൂലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ സഹായ ഹസ്തവുമായി വന്ന കേരളത്തിൻ്റെ സ്വന്തം സേനയായ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ആലപ്പാട്ട് നിന്നും ഒരു സഹായത്തിനായി നമുക്ക് നേരെ കൈകൾ നീട്ടുകയാണ്. ആലപ്പാട്ട് കരയെ കടൽ വിഴുങ്ങുന്നതിന് മുൻപ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയോടെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. കോമഡി സ്റ്റാർസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ജോണേഴ്സ് ഓഫ് സ്കിറ്റുകൾ, അതിലൊന്ന് തന്നെയാണ് ഈ ന്യൂസ് ചാനൽ ചർച്ചകളുടെ സ്പൂഫ്. എത്ര ഭംഗിയായിട്ടാണ് ടീം പോപ്പ് ഇന്ന് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പാട് വിഷയം വരെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ജഡ്ജസിന്റെ ഒരു സൈഡിൽ നിന്നുള്ള വേർഡിക്റ്റ് ആണ് അറിയാൻ ബാക്കിയാകുന്നത്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ലാൽ സർ, ടീം പോപ്പി സർ, നല്ല വൃത്തിയുള്ള ഒരു ചാനൽ ചർച്ച നന്നായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനേക്കാൾ കോമഡിയാണ് സാധാരണ ടി വിയിൽ വരുന്ന ചർച്ചകൾ. അപ്പൊ അതിന് അത്രയും കോമഡി നിങ്ങളുടെ ചർച്ചയിൽ വരുന്നില്ല. ഇതിനേക്കാൾ വളരെ അബദ്ധങ്ങളും വൃത്തികേടുകളും ആണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ കുറച്ച് മാന്യന്മാരായിപ്പോയി എന്നൊരു കുഴപ്പം തോന്നി. ഇതിനകത്ത് വാചാലതയായിരുന്നു ഇതിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ടിയിരുന്നത്. എനിവേ, നന്നായിരുന്നു. ടീം പോപ്പി, നിങ്ങളുടെ എഫേർട്സ് അതിന് ഒരു വലിയ കൈയടി. വിഷയം ചാനൽ ചർച്ചയാവുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന്, ഇത് പ്രെഡിക്റ്റബിൾ ആയിരിക്കും. എപ്പോഴും ചർച്ച ചെയ്യുന്ന 4 പേർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, വഴക്ക്, അടിപിടി, ഇതെല്ലാം പ്രേക്ഷകർക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അപ്പം അതൊരു വെല്ലുവിളിയാണ്. പിന്നെ അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് സമകാലിക സംഭവങ്ങളാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ ശബരിമല സ്ത്രീ ദർശനം അല്ലെങ്കിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർ പോകാൻ പാടില്ല എന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെമിനിസ്റ്റുകളെ കളിയാക്കുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. അങ്ങനെ തന്നെ വേണം, അങ്ങനെ കൊടുക്ക എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇരട്ടച്ചങ്കരെന്ന് വിശേഷിച്ചപ്പോൾ ഇവിടെ വലിയ കയ്യടി കിട്ടുന്നുണ്ട്.
പ്രേക്ഷകര് അപ്പോ രണ്ട് വ്യൂ പോയിന്റ്സിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ അഭിപ്രായമൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഒരു കലാസൃഷ്ടി മികവുറ്റതാകുന്നത്. ഈ സ്കിറ്റും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിന്റെ മെറിറ്റ് അല്പം പോലും ഞാൻ കുറച്ച് കാണുന്നില്ല. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ടീം പോപ്പി, എന്തായാലും സാധാരണ സ്കിറ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുക. നിങ്ങൾ പോയിന്റ് എല്ലാം പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് തുല്യമായിട്ട് ഇത്രയും കാണാപ്പാടം പഠിച്ച് നിങ്ങൾ ഇത് ചെയ്തതിന് നല്ലൊരു കൈയടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കിരൺ അവിടെ നടക്കിരുന്നോണ്ട് ശരിക്കും ചാനലിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് പോലെ വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അല്ലാതെ പറയുന്നുണ്ട് വേണ്ടാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, എന്നാൽ അരിക്ക് വില കൂടുന്ന കാര്യവും പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം അങ്ങനെ തുടങ്ങി ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ആരും ഇവിടെ പറയണില്ല എന്നൊക്കെ തുടങ്ങി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫെമിനിസ്റ്റായ മായ വളരെ സ്പീഡ് കയറിയ സ്പീഡിൽ തന്നെ വാണം വിട്ട പോലെ ഇറങ്ങിപ്പോകുന്നു ശബരിമലയിൽ നിന്ന്. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനൊരു ഗ്രന്ഥം വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തുളസി കുളിക്കാൻ പോയ കഥ എങ്ങനെ വന്നു എനിക്ക് അങ്ങനെയൊക്കെ ചിരിക്കാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചർച്ച ഇതിലും ഗംഭീരമാക്കാം എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കേ, സൂപ്പർബ് സൂപ്പർബ് സൂപ്പർബ്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് ഇത് എത്രത്തോളം ഇഷ്ടമായി എന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള സമയമായിരിക്കുന്നു. യെസ് പ്രയാക, ഞാൻ ശരിക്കും മുഴുകി ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. വളരെ എൻ്റർടൈനിങ് ആയിരുന്നു, അതോടൊപ്പം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആയിരുന്നു. ശരിക്കും ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കിറ്റായിരുന്നു നിങ്ങളുടേന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളൊരു ചർച്ച കാണുമ്പോൾ നമുക്ക് ഈ സെയിം ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ടാവും, അത് ഇതിലും ഉണ്ടായി, അത് ഉളവാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും എൻ്റെ ഓൾ ദി വെരി ബെസ്റ്റ്. എങ്ങനെയാണ് മാർക്സ് കൂടി അവർ നൽകാൻ പോകുന്നതെന്ന് നമുക്കറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. റെഡിയാണോ ബോയ്സ്? മായ ഓൾ സെറ്റ്. ലാൽ സർ ഓൺ 30 26. ജ്യോതിഷേട്ടാ 36 out of 40. റിമി ടോമി 27. ടീം പോപ്പിയുടെ രണ്ടാം ഭാഗം എന്നുള്ള ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 89 on 100. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ടാ, ഇന്ന് പ്രയാഗ് ആദ്യമായിട്ട് കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു ഫാമിലിയിൽ എത്തിയ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈൻഡപ്പിന് ഇടാൻ പോകുന്ന ഒരു സോങ്ങും പ്രയാഗേയും നമ്മളെല്ലാവരും തമ്മിലൊരു ചെറിയ കണക്ഷനുണ്ട്. ഇത് വേറൊന്നുമല്ല, പ്രയാഗയ്ക്ക് ഏറ്റവും കൂടുതൽ ട്രോളുകൾ നേടിക്കൊടുക്കുകയും ഒപ്പം തന്നെ കോമഡി സ്റ്റാർസിന് അതുപോലെ ട്രോളുകൾ വാരി കൂട്ടാനായിട്ടുള്ള വലിയൊരു നമുക്കൊരു അവസരവും ഒരുക്കി തന്ന ആ ഒരു എപ്പിക് സോങ് ആണ് വിത്ത് ഓൾ എനർജി ഞങ്ങൾ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. പ്രയാഗ റെഡിയാണോ? റെഡിയാണ്. ഏതാണ് അതിപ്പോ കേട്ടോ. 1 2 3 ഗോ. ഇതുപോലെ തന്നെ നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഒരുക്കി വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഈ ഒരു വേദിയിൽ എന്നും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് ടീം ഉണ്ടാകും. വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിംഗ് ഔട്ട്. മാലിപ്പുഴ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളി കുയിലുന്ന കലാന്തകൻ തന്റെ ബാലവെടിഞ്ഞോടി വാ പടിവേല നീലമായി എന്നെ കടക്കാരനാക്കിയത് ഞാൻ പഠിച്ച ഈ സ്കൂള് തന്നെയാണ്. സ്കൂൾ കടക്കാരനാക്കിയ എന്തോ നട്ട ഈ പറയുന്നത്? എന്നെ കണക്ക് കൊടുപ്പിച്ച കണക്ക് ടീച്ചർ എന്നോട് പറഞ്ഞു, നിന്റെ കണക്ക് ശരിയാവണമെങ്കിൽ നീ അപ്പുറത്തുനിന്ന് കടവിട് ഇപ്പുറത്തുനിന്ന് കടവിടന്ന്. അങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കടം മേടിച്ച് മേടിച്ച് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തത്ര കടമായി. സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം.
ഓ ഇൻഷ്യൽ മാറിപ്പോയി അല്ലേ? ഇൻഷ്യൽ മാറിപ്പോയി. അതിപ്പോ അമ്മ ഒരു കാര്യം ചെയ്താലോ, ഇൻഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാ കാര്യം തീരുവില്ലേ? അയ്യോ അത് പറ്റില്ല, അച്ഛൻ മാറിപ്പോവും. അല്ല നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ സുഭാഷ് ചന്ദ്രബോസിന് പകരം രവീന്ദ്രനാഥ ടാഗോറായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രവീന്ദ്രനാഥ ടാഗോറ അതാര്?